കൈസ്, നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ നമുക്കൊരു സ്മാർട്ട് ഫോണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കിയാലും, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനിയൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മീ പ്ലേ എന്നുള്ളൊരു സ്മാർട്ട് ഫോണാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു സിം ഇജക്ടർ ഊരണം കേട്ടോ. ഓക്കെ, ഞാൻ ഇതവിടെ സിം ഡ്രൈവ് ഊരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ രണ്ട് രീതിയിലാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ബാക്ക് ഗ്ലാസ് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രെയിമോട് കൂടി രണ്ടുകൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ആ ഒരു മെത്തഡാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതാരും അനുകരിക്കാൻ നിൽക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആയ സ്മാർട്ട് ഫോൺ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലെ കൊണ്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പാനൽ ഊരുമ്പോൾ അത് ശ്രദ്ധിക്കണം, ആ ഒരു ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈഡ് കവറോട് കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഹീറ്റർ വെച്ചിട്ട് ബാക്ക് ഗ്ലാസ് മാത്രമായിട്ട് ഊരിയെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ബാക്ക് പാനൽ ഊരിയെടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഡാമേജ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു ഫിംഗർ പ്രിൻറ് കണക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മിസ്സിംഗ് ആണ്. നമ്മളൊരു ഷോപ്പിൽ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ കുറേ സ്ക്രൂസും മിസ്സിംഗ് ആണ്. എനിവേ, നമുക്ക് ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം. ഗൈസ്, ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പാനൽ എന്ന് പറയുന്നത്. ഇത് റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബാക്ക് പാനലായിരിക്കും ഫിംഗർ പ്രിൻറ് സെൻസർ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ക്യാമറ മൊഡ്യൂൾ കാണാൻ പറ്റും. മുകളിലായിട്ടൊരു ലിറ്റ്മസ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് വാട്ടർ കണ്ടൻറ് ഉള്ളിൽ പോയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വൈറ്റ് കളർ ലിറ്റ്മസ് പേപ്പർ ആയിരുന്നു, അത് വെള്ളം കയറുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ റെഡ് കളർ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലിറ്റ്മസ് പേപ്പർ ഇവിടെ ചാർജിങ് പോർട്ടിൻ്റെ അവിടെ ആയിട്ടും പിന്നെ ബോർഡിൻ്റെ അവിടെ ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിവിടെ സ്ക്രൂസിൻ്റെ മുകളിലായിട്ടുണ്ടല്ലോ ബ്രാൻഡിൻ്റെ സീല് കാണാൻ പറ്റും. അത് വേറൊന്നുമല്ല, നമ്മുടെ ഫോൺ അഴിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സീല് ബ്രേക്ക് ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ വാറൻറ്റി ഓടായി പോകും. പിന്നെ സർവീസ് ചെയ്യാൻ നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് സെൻ്ററിൽ നിന്ന് അവർ സ്ക്രൂസൊക്കെ അഴിക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്രൂസിൻ്റെ മണ്ടയിൽ പുതിയ സീൽ അവരൊട്ടിക്കും. അതുകൊണ്ട് തന്നെ വാറൻറ്റി പീരീഡിൽ നിങ്ങളുടെ ഫോൺ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ലോക്കൽ ഷോപ്പിൽ കൊടുക്കാതിരിക്കുക. ഇനി എൻ്റെ പൊടി പിടിച്ചെടുക്കുന്ന ആ ഒരു ടൂൾ ബോക്സ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫുള്ള് പാർട്സ് ഊരിയെടുക്കാം കേട്ടോ. സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്നതിനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പണ്ട് കുറച്ച് സ്ക്രൂ ഡ്രൈവേഴ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ഫോൺ ചൂരുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ ഇപ്പോൾ തുരുമ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കത് ഇപ്പോഴാണ് അത് യൂസ്ഫുള്ളായത്. ഇനി നമുക്ക് ഓരോ സ്ക്രൂസും ഊരിയെടുക്കാം. കുറച്ച് സ്ക്രൂസൊക്കെ മിസ്സിംഗ് ആണ് കേട്ടോ. ഞാൻ ഒരു ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ സ്ക്രൂസെല്ലാം നമ്മൾ ഊരിയിട്ടുണ്ട് കേട്ടോ. ഒരു ടാസ്ക് ആയിരുന്നു, തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രൂസിലൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് പാട് വിട്ടു. നമ്മൾ ഒട്ടുമിക്ക എല്ലാ പാർട്സും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. ബോട്ടം സൈഡിലായിട്ടാണ് നമുക്കിവിടെ ചാർജിങ് പി സി ബി ബോർഡ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് സ്പീക്കർ എന്ന് പറയുന്നത്. പി സി ബി ബോർഡിൻ്റെ ആ ഒരു കവറിൽ തന്നെയാണ് ഇവിടെ സ്പീക്കർ വെച്ചിട്ടുള്ളത്. പിന്നെ സ്പീക്കറിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് വൈബ്രേറ്റർ. പിന്നെ എൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നെറ്റ്വർക്ക് കേബിൾ കാണാനായിട്ട് പറ്റും. അത് നമുക്ക് രണ്ട് നെറ്റ്വർക്ക് ആന്റിനാസ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഇതാണ് മെയിൻ മൈക്ക് എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്, മൈക്രോ യു എസ് ബി പോർട്ടാണ് കേട്ടോ. താഴത്തെ ചാർജിങ് പി സി ബി ബോർഡും പിന്നെ നമ്മുടെ മെയിൻ ബോർഡോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേബിളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മെയിൻ ബോർഡ് ഫ്ലെക്സ് കേബിൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നു. ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ വർക്ക് ചെയ്യാവൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയുടെ കണക്ഷൻ കാണാനായിട്ട് പറ്റും. ഇതാണ് ഡിസ്പ്ലേയുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേയുടെ കണക്ഷൻ നേരെ മെയിൻ ബോർഡിലോട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. നമുക്കത് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കണക്ഷൻസാണ് വരുന്നത്. നമ്മളതെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് വരാം. പാർട്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ ഷീൽഡുണ്ട്. അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓരോ പാർട്സ് വരാം. ഫ്രണ്ട് ക്യാമറയുടെ മുകളിലായിട്ട് ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളത് റിമൂവ് ചെയ്യാണ്. ഇനി നമുക്ക് മെയിൻ ബോർഡ് റിമൂവ് ചെയ്യാം. അതിന് മുമ്പായിട്ട് മെയിൻ ബോർഡിലെ എല്ലാ സ്ക്രൂസും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നെറ്റ്വർക്ക് കേബിൾ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ അപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമിൽ നിന്ന് മെയിൻ ബോർഡ് ഊരിയെടുക്കാം. ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ബോർഡ് എന്ന് പറയുന്നത്. നമുക്കിതിൽ ഒരുപാട് കമ്പോണൻസ് കാണാൻ പറ്റും. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ കാണുന്ന ഷീൽഡിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് പ്രോസസ്സറും പിന്നെ സ്റ്റോറേജ് ഐ സിയും എല്ലാം വരുന്നത്. ഇനി എനിക്ക് ഈ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. സിം ഡ്രൈവ് ഊരുന്ന മെക്കാനിസം ആണ്. നമ്മൾ ഈ ഒരു സിം ഡ്രൈവ് ഉള്ളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പുറത്തോട്ട് തള്ളി വന്നതാണോ. ഇനി നമ്മൾ സിം ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആ ഒരു ഹോളിലൂടെ ഈ ഒരു സിം ഇജക്ടിങ് പിന്നെ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് തിരിച്ച് സിം ഡ്രൈവ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതുവരെ നമ്മൾ അറിയുന്നുണ്ടോ, ഇജക്ടിങ് പിന്നെ വെച്ച് ആ ഒരു ഹോളിൽ നമ്മളിങ്ങനെ ചുമ്മാ പുഷ് ചെയ്യുന്നു, സിം ഡ്രൈവ് ഊരിയെടുക്കുന്നു. ഏകദേശം അങ്ങനെ ഫുള്ള് പാർട്സ് ഇവിടെ ഊരിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എല്ലാം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. കഴിച്ച് ഈ കാണുന്ന പാർട്സ് എല്ലാം ഇനി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്ക് പാനലിൽ തന്നെ ഒന്നുകൂടെ തുടങ്ങാം.
ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പാനൽ എന്ന് പറയുന്നത്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറായ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പാനലായിരിക്കും ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത്. ഈ ബാക്ക് കവർ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബാക്കിലെ ഗ്ലാസ് ഹീറ്റ് ചെയ്തിട്ട് മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് ഗ്ലാസ് ഊരാതെ നമുക്ക് സൈഡ് കവറോടുകൂടി ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് കേട്ടോ. ബാക്ക് കവറിൽ ഇവിടെ ഗം ചെയ്ത് വെച്ചൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്ക് കവറിൽ ലിറ്റ്മസ് പേപ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളറായിരുന്ന ലിറ്റ്മസ് പേപ്പർ വാട്ടർ കണ്ണിൻ്റെ ഉള്ളിൽ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ റെഡ് കളറിൽ കാണിക്കുന്നത്. പിന്നെ ക്യാമറ മോഡിലുണ്ടല്ലോ, അതും ബാക്ക് പാനലിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വോളിയം ബട്ടണും പവർ ബട്ടണും ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തെ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ബാക്ക് പാനലിൽ കാണാനായിട്ട് പറ്റും. വോളിയം ബട്ടണും പവർ ബട്ടണും ഒക്കെ നമുക്ക് ഫ്രെയിമിലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ബാക്ക് പാനലിൽ വരുന്നത് കേട്ടോ, മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇനി സിം ട്രേയിലോട്ട് പോകാം കേട്ടോ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിം ട്രേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു സമയത്ത് മെമ്മറി കാർഡും പിന്നെ രണ്ട് നാനോ സിമ്മും ഇതിൽ ഇടാനായിട്ട് പറ്റും. അടുത്ത ഇതാണ് നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയും. നമ്മുടെ മെയിൻ ബോർഡിൽ ഒരു നെറ്റ്വർക്ക് ആൻറ്റിനുണ്ട്, അതുപോലെ തന്നെ ചാർജിങ് പി സി ബി മോഡിലുള്ള ഒരു നെറ്റ്വർക്ക് ആൻറ്റിനുണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് ഡാമേജ് ആവുകയാണെങ്കിൽ വൈഫൈക്ക് സിഗ്നൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ സിമ്മിന് റേഞ്ച് കിട്ടത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇനി ആൻറ്റിനാസ് എവിടെ വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാർജിങ് പി സി ബി മോഡിയുകളിനകത്ത് ഇവിടെ ആയിട്ടാണ് ആൻറ്റിനാസ് വരുന്നത്. ആൻറ്റിനയും ഡാമേജ് വരാൻ കേട്ടോ, നമുക്കത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മെയിൻ ബോർഡിനകത്ത് ഒരു ആൻറ്റിന ഉണ്ട്, അതാണ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഈ രണ്ട് ആൻറ്റിനാസ് തമ്മിലാണ് നമ്മൾ ഈ ഒരു കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പാർട്സിലോട്ട് വരാം. ഇതാണ് ചാർജിങ് പി സി ബി മോഡ്യൂൾ. ഇതിനകത്ത് നമുക്ക് കുറേ കമ്പോണൻസ് കാണാനായിട്ട് പറ്റും. ഏറ്റവും ടോപ്പിലായിട്ടാണ് മെയിൻ ഫ്ലെക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് മെയിൻ ബോർഡ് ഫ്ലെക്സ് കേബിൾ. ഇതിൽ ഒരു എൻഡ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും, പിന്നെ അടുത്ത എൻഡ് നമ്മൾ നേരെ മെയിൻ ബോർഡിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഫ്ലെക്സ് കേബിൾ വെച്ചിട്ട് മെയിൻ ബോർഡും ചാർജിങ് പി സി ബി മോഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. വേറെ കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് മെയിൻ മൈക്രോഫോൺ ആണ്. ആ ഒരു ഗോൾഡ് കളറിൽ കൊടുത്തേക്കുന്നതാണ് മെയിൻ മൈക്രോഫോൺ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ചാർജിങ് പോർട്ടാണ് കേട്ടോ, മൈക്രോ യു എസ് ബി പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ടൊരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതുപോലെ തന്നെ ചാർജ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ലൈറ്റ് ഗ്ലോ ചെയ്യും കേട്ടോ. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻബിൾട്ടായിട്ട് തന്നെ ഉള്ള സംഭവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ചാർജിങ് പി സി ബി മോഡ്യൂളിനകത്ത് വരുന്നത്. നമുക്ക് ഇനി അടുത്ത പാർട്സ് എടുക്കാം. ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. ആ ഒരു ചാർജിങ് പി സി ബി മോഡ്യൂളിൻ്റെ മേളത്തെ കവറിനകത്താണ് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ വരുന്ന ഫ്രണ്ട് ക്യാമറയാണ്, 8 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറയുടെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ കോപ്പർ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, അധികം ഹീറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കൂളിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്തായിട്ട് വരുന്ന റിയർ ക്യാമറയാണ് കേട്ടോ. രണ്ട് റിയർ ക്യാമറാസ് കൊടുത്തിട്ടുണ്ട്. ഒരു മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 12 MP, പിന്നെ ഒരു ഡെപ്ത് ക്യാമറയാണ് 2 MP. ഈ ക്യാമറാസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് രണ്ട് കോപ്പർ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതും കൊടുത്തിട്ടുള്ളത് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. അടുത്ത പാർട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണേൽ ഷീൽഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് വേറെ ഒന്നിനുള്ളത് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കണക്ഷനും കാര്യങ്ങളൊക്കെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മെയിൻ ഫ്ലെക്സ് കേബിളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഫ്ലെക്സ് കേബിൾ നമ്മൾ മെയിൻ ബോർഡിലൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷീൽഡ് ഉണ്ടല്ലോ, ഈ ഒരു ഷീൽഡ് സ്ക്രൂ ചെയ്ത് വെക്കും. അതാകുമ്പോൾ ഈ ഒരു കണക്ഷൻ റിമൂവ് ആവാതെ ഇരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ വേറെ കണക്ഷൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു ഷീൽഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത പാർട്സിലോട്ട് പോകുകയാണെങ്കിൽ ഇതാണ് ഫ്രെയിം. ഈ ഒരു ഫ്രെയിമിലാണ് നമുക്ക് ബാറ്ററിയും അതുപോലെ തന്നെ ഡിസ്പ്ലേയും എല്ലാം ഗം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ മെയിനായിട്ടൊരു നല്ല വെയിറ്റ് ഉള്ള പാർട്ടാണ് വേണമെങ്കിൽ പറയാം കേട്ടോ. മുമ്പൊക്കെ ആണെങ്കിൽ ഡിസ്പ്ലേയും ഫ്രെയിമും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലിലൊക്കെ ഉണ്ടല്ലോ, ഫ്രെയിമും ഡിസ്പ്ലേ ഒക്കെ ഒറ്റ പാർട്ടായിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേ ഞാൻ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. ഡിസ്പ്ലേ നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് കണ്ട് ഇതുവഴി എടുക്കും. എന്നിട്ട് ഈ ഒരു കണക്ഷൻ നമ്മൾ നേരെ മെയിൻ ബോർഡിലായിരിക്കും കണക്ട് ചെയ്യുന്നത് കേട്ടോ. മെയിൻ ബോർഡിൻ്റെ ഈ ഒരു പോർട്ടിലായിരിക്കും നമ്മൾ ഡിസ്പ്ലേയുടെ കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതാണ് ബാറ്ററി. ബാറ്ററി നമ്മൾ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ ഗം ചെയ്ത് ഫ്രെയിമിൽ വെച്ചേക്കാണ് കേട്ടോ. ഇതാണ് കണക്ടർ വരുന്നത്. ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ ഇയർ സ്പീക്കർ കാണാനായിട്ട് പറ്റും. ഇതാണ് ഇയർ സ്പീക്കർ എന്ന് പറയുന്നത്. നമ്മൾ കോൾ ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കുന്ന ആ ഒരു സ്പീക്കറാണിത്. പിന്നെ വൈബ്രേറ്റർ നമ്മൾ ഫ്രെയിമിൽ തന്നെ ആയിരിക്കും വെക്കുന്നത് കേട്ടോ. ഇതാണ് വൈബ്രേറ്റർ. വൈബ്രേറ്ററിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും. വൈബ്രേറ്റർ ആ ഒരു ഫ്രെയിമിൽ വെച്ചാൽ മാത്രമേ കറക്റ്റ് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഫ്രെയിമിൽ വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് പാർട്സിലോട്ട് പോകാം. അടുത്ത പാർട്ടാണ് നമ്മുടെ മെയിൻ സാധനം, മദർ ബോർഡ് അല്ലെങ്കിൽ മെയിൻ ബോർഡ് എന്നൊക്കെ പറയും. ഇതിൽ ഒരുപാട് കമ്പോണൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഈ കാണുന്നതിനൊക്കെ കവർ ഷീൽഡ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് പ്രോസസ്സറും പിന്നെ സ്റ്റോറേജ് ഐ സിയും പവർ ഐ സിയും നെറ്റ്വർക്ക് ഐ സിയും എല്ലാം വരുന്നത്. ആ ഒരു ഷീൽഡ് റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പം പണ്ടത്തെ ഫോൺസിലാണ് കൂടുതലും ഈ ഒരു ഹെഡ്ഫോൺ ജാക്ക് മെയിൻ ബോർഡിൽ തന്നെ വരുന്നത് കേട്ടോ. ഇത് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഇത് റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലെല്ലാം താഴത്തെ സൈഡിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നത് കേട്ടോ. താഴത്തെ സൈഡിൽ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു ചാർജിങ് പി സി ബി ഉണ്ടല്ലോ, അതിലായിരിക്കും 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നത്. പിന്നെ ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ പോർട്ട്. ഫ്രണ്ട് ക്യാമറ ഇതിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് ഇവിടെ ഈ ഒരു ഗോൾഡ് കളറിൽ കാണുന്നതാണ് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്.
ഗൈസ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്നതാണ് നെറ്റ്വർക്ക് ആൻറ്റിന. നമുക്കിത് മദർ ബോർഡിലും അതുപോലെ തന്നെ താഴത്തെ ചാർജിങ് പി സി ബി ബോർഡിലും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാണ് മറ്റേ മെയിൻ ഫ്ലെക്സ് കേബിൾ കണക്ട് ചെയ്യുന്ന പോർട്ട്, ഇത് ബാറ്ററി കണക്ട് ചെയ്യുന്ന പോർട്ട്, പിന്നെ ഇത് ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന പോർട്ട്, പിന്നെ ഈ തൊട്ട് സൈഡിലായിട്ട് കാണുന്നതാണ് ഫിംഗർ പ്രിൻറ്റ് കണക്ട് ചെയ്യുന്ന പോർട്ട്, പിന്നെ തൊട്ട് മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ റിയർ ഫ്ലാഷ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ സിം ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സിം ട്രെയിലൂടെ നമ്മൾ സിം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തായിട്ടാണ് വന്ന് കിടക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സെൻസർ കാണാനായിട്ട് പറ്റും, ഇതാണ് പ്രോക്സിമിറ്റി സെൻസർ. ഡിസ്പ്ലേയുടെ ആ സൈഡ് വഴി നിങ്ങൾക്ക് ആ ഒരു പ്രോക്സിമിറ്റി സെൻസർ കാണാൻ പറ്റും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഫോൺ നമ്മൾ ചെവിയിലൊക്കത്തില്ലേ, അപ്പോൾ ഈ ഒരു സെൻസർ കവറാവും, അങ്ങനെ നമ്മുടെ സ്ക്രീൻ ഓഫ് ആവും, അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് നമുക്ക് രണ്ട് പോർട്സ് കൊടുത്തിട്ടുള്ളത് റിയർ ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് വോളിയം ബട്ടണും പവർ ബട്ടണും ഒക്കെ കണക്ട് ചെയ്യാനുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മദർ ബോർഡിലുള്ള ഷീൽഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് പ്രോസസ്സറും പിന്നെ സ്റ്റോറേജ് ഐസി ഒക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അഴിക്കാൻ പറ്റുന്ന ഷീൽഡൊക്കെ അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ചെറിയ ഐ സിയാണ് പവർ ഐ സി. പവർ ഐ സിയുടെ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ കറക്റ്റായിട്ടുള്ള വോൾട്ടേജിൽ പവർ നേരെ ബാറ്ററിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചാർജിങ് ഐ സി കംപ്ലൈൻ്റ് ആകുമ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓവർ വോൾട്ടേജ് ബാറ്ററിയിലോട്ട് പോകുന്നതും ഫോൺ പൊട്ടിത്തെറിക്കുന്നതൊക്കെ. മെയിൻ ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡിലെ ഷീൽഡ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഐ സീസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റോറേജ് ഐ സി കേട്ടോ. അപ്പോൾ അത് സാൻഡിസ്കെന്ന് എഴുതി കാണാനായിട്ട് പറ്റും. സാൻഡിസ്കിൻ്റെ പിന്നെ ടോഷിബയുടെ ഒക്കെ സ്റ്റോറേജ് ഐ സി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു യെല്ലോ കളർ മെറ്റീരിയൽ വെച്ചേക്കുന്നുണ്ടോ, ഇതാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇത് മീഡിയ ടെക്കിൻ്റെ P35 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് കേട്ടോ. ഇത് പണ്ടത്തെ പ്രോസസ്സറാണ് കേട്ടോ, 2-3 കൊല്ലം മുമ്പ് ലോഞ്ച് ചെയ്ത പ്രോസസ്സറാണ്. പക്ഷേ ഇപ്പോഴും സാംസങ്ങും വിവോയൊക്കെ ഈ ഒരു പ്രോസസർ വെച്ചിട്ട് സ്മാർട്ട് ഫോൺസ് ഇറക്കുന്നുണ്ട്. പിന്നെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇവിടെ 2 ഐ സീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് ഇത് പവർ കൺട്രോൾ ഐ സിയും പിന്നെ പവർ ആംപ്ലിഫയർ ഐ സിയും എന്നൊക്കെയാണ് കേട്ടോ. കറക്റ്റായിട്ട് എനിക്കത് അറിയത്തില്ല. അപ്പോൾ ഇത്രയും കമൻസ് ആണ് മെയിനായിട്ട് മദർ ബോർഡിൽ വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാൻ കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ തെറ്റ് വരാം. അപ്പോൾ തെറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഗൈസ്, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒട്ടുമിക്ക എല്ലാ കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്ത് സ്മാർട്ട് ഫോൺ പഴയ രീതിയിൽ വെക്കണ്ടേ? ഉടച്ചുപോനെ എവിടെ നിന്ന് തുടങ്ങും? നമുക്കെന്തായാലും നോക്കാം സ്മാർട്ട് ഫോണിൽ നിന്ന് കമ്പോണൻസ് ഒക്കെ ഓർഡറിൽ എങ്ങനെയാണോ റിമൂവ് ആക്കിയത് അതുപോലെ തന്നെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ്.
കൈസ് അങ്ങനെ ഫൈനലി കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്ത കേട്ടോ, കണക്ട് ചെയ്തിട്ട് ഞാൻ സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാനലിൽ കണക്ട് ചെയ്യാം. ബാക്ക് പാനലിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ കണക്ഷൻ ഉണ്ടല്ലോ അത് കൊടുക്കണം. അതുപോലെ തന്നെ മെയിനായിട്ട് ഫോണിൽ നിന്ന് ഊരിയതെല്ലാം തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. വലിയ സീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ നിങ്ങളാരും നിങ്ങളുടെ വീട്ടിൽ ഇത് അനുകരിക്കുകയായിരിക്കും കേട്ടോ. അഥവാ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനുള്ളിൽ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻ്റ് ആയ സ്മാർട്ട് ഫോൺസൊക്കെ ഊരാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റിലെ നിങ്ങൾ ബാറ്ററിയുടെ കണക്ഷൻ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ പണിയാൻ നിൽക്കാവൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇനി ഒരു ബാക്ക് പാനലൂടെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ഫൈനലി ഫോൺ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് അസംബിൾ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് കറക്റ്റായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ.